ഇന്നിവിടെ ഞാനൊരു ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മഞ്ഞപ്പൊടി, ഇഞ്ചി രണ്ട് പീസ്, വെളുത്തുള്ളി ചെറിയ രണ്ട് പീസ്, മുളകുപൊടി, മല്ലിപ്പൊടി, പ്രോൺസ്, കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത്, തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, സാമ്പാർ മുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്. അതിനായി നമ്മൾ ആദ്യമായി തേങ്ങ വറുത്തെടുക്കണം. അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇടുക, ചെറിയ ഉള്ളി ഒരു കഷ്ണം നൈസായി അരിഞ്ഞ് അതിലേക്ക് ഇടുക. ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകും വരെ വറുത്തെടുക്കുക, കരിഞ്ഞു പോകരുത്. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, മൂന്നും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുക. സ്വിച്ച് ഓഫ് ചെയ്യാതിരുന്നാൽ കരിഞ്ഞു പോകും. അടുത്തൊരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. എണ്ണയിലേക്കിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി എണ്ണയിലേക്കിട്ട് കൊടുക്കുക. ഇത് 250 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ആ സാമ്പാർ മുളകും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് തന്നു. മിക്സിയുടെ ജാറെടുത്ത് നമ്മുടെ ഈ തേങ്ങ അരച്ചെടുക്കണം. ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അരച്ചെടുക്കാം.
ഉള്ളി വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രോൺസ് അര കിലോ ഉണ്ട് അതിൻ്റെ തോട് ഉൾപ്പെടെ അര കിലോയാണ് തോട് കളഞ്ഞ് അര കിലോ ഉണ്ടാവില്ല ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക മഞ്ഞപ്പൊടി ആ പ്രോൺസിൽ പിടിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ മിക്സിയുടെ അരച്ച് വെച്ച അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് ആവശ്യമായ വെള്ളമൊഴിച്ച് ഗ്രേവി തയ്യാറാക്കി വയ്ക്കുകയാണ് ഗ്രേവി തിക്ക് ഗ്രേവി വേണ്ടവർ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക സോക്ക് ചെയ്ത കുടംപുളി അതിലേക്കിട്ടു ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ അരപ്പ് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ച മിശ്രിതമെല്ലാം കൂടി ഇട്ട് കൊടുക്കുക പ്രോൺസും ഉള്ളിയും എല്ലാം വഴറ്റിയെടുത്ത് മിശ്രിതം അരപ്പിലേക്കിട്ട് തിളപ്പിക്കണം അടച്ചു വെച്ച് തിളപ്പിക്കുക ഇത് കുറച്ച് ചാറുണ്ട് ഗ്രേവിയുണ്ട് തിക്ക് ഗ്രേവി ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും